ബിജു, എനിക്ക് തോന്നുന്നു ഏറ്റവും കൊച്ചിയിൽ ഒരു അത്ഭുതവും ഉണ്ടായില്ല. കൊച്ചിയിൽ ഹൈബി മത്സരിച്ചത് ഹൈബിയോട് മാത്രം, മറ്റൊരു ഷൈനിങ്ങും അവിടെ കണ്ടില്ല. ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു, മറ്റൊരു ചലനങ്ങളും ഉണ്ടായില്ല. ഇടുക്കിയിലും ഇടുക്കിയിലെ കാര്യം നോക്കുകയാണെങ്കിലും ഡീൻ ആദ്യഘട്ടം മുതൽ ട്രെൻഡിംഗ് ആണ്. അപ്പൊ മധ്യമേഖലയിൽ വലിയ രീതിയിലുള്ള അത്ഭുതങ്ങളൊന്നും കണ്ടില്ല. മധ്യമേഖലയിൽ പല അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ കണക്കുകൾ വിശദമാക്കുകയാണെങ്കിൽ, ഇപ്പം രസകരമായി പറയുകയാണെങ്കിൽ 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഏതാണ്ട് 170 വന്ന് 2.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം ഹൈബി നേടിയിരിക്കുന്നു. അപ്പോൾ അതിൽ അതായത് 50 ടോട്ടൽ പോൾ ചെയ്ത 52% വോട്ടും ഹൈബി സ്വന്തമാക്കി. അതോടൊപ്പം തന്നെ ടീച്ചർക്ക് ആ ഭൂരിപക്ഷത്തിൻ്റെ എത്ര വോട്ട് കിട്ടിയിട്ടില്ല. ഇത് ഏതാണ്ട് 60,000 വോട്ടുകൾ കുറവായിരുന്നു. ഇത്തവണ പോളിംഗ് കുറഞ്ഞു പോയി, എന്നിട്ടാണ് ഇത്രയും ഭൂരിപക്ഷം. ഏതാണ്ട് 90,000 വോട്ടിൻ്റെ ചോർച്ച LDFന് സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വളരെയധികം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ടീച്ചറൊരു പുതുമുഖമാണ്, പക്ഷേ 2.5 ലക്ഷത്തിൻ്റെ വോട്ടെന്ന് പറയുമ്പോൾ 90,000 വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുകയാണ് LDFന്. സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടി വരും. മറ്റൊന്ന്, ഈ മധ്യകേരളത്തിൽ തൃശ്ശൂർ മുതൽ ചാലക്കുടി വരെയുള്ള 8 ജില്ലകൾ എടുക്കുകയാണെങ്കിൽ, ശരിക്കും ആലത്തൂർ നേടുകയായിരുന്നെങ്കിലും, ആലത്തൂർ തൃശ്ശൂർ നേടുമായിരുന്നെങ്കിൽ UDFൻ്റെ ഒരു തേരോട്ടം, അതായത് 20-20 എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയാലേ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൂസർ എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് മധ്യകേരളത്തിലെ ജോസ് കെ മാണിയാണ്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലമായ പാലായും പോയി, കോട്ടയം ലോക്സഭാ മണ്ഡലവും നഷ്ടപ്പെട്ടു. ഏതാണ്ട് 4 പതിറ്റാണ്ടിന് ശേഷമാണ് 2 കേരള കോൺഗ്രസ്സുകളെ ജോസഫും മാണിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അങ്ങനെ അതിൽ കാര്യമായ വോട്ട് ചോർച്ച സംഭവിച്ചു. ഇവിടെ വോട്ട് ചോർച്ചയുണ്ട്. ടീച്ചർ പുതുമുഖമാണെന്നൊക്കെ പറയുമ്പോഴും ആ വോട്ട് ചോർച്ച, ഇത്രയുമധികം വോട്ട് ചോർച്ച എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കേണ്ടതാണ്. തൃശ്ശൂരിൽ നമ്മൾ കേരളത്തിൽ രാഷ്ട്രീയ കാറ്റ് മാറ്റി വീശുന്നതും കണ്ടു കാണും.